ഭഗവതേ വാസുദേവായ. അഥ ഷഷ്ടോധ്യായ. ശ്രീശുക ഉവാച. നന്ദപതിവജശൗരേർണമൃഷേതി വിചിന്തയൻ ഹരിം ജഗാമശരണമുത്പാദാഗമശങ്കിത കംസേന പ്രഹിതാഘോരാപൂതനാബാലഘാതിനീ ശിശൂംശ്ച ചാര നിഘ്നന്തീ പുരഗ്രാമവ്രജാദിഷു നയത്ര ശ്രവണാദീനി രക്ഷോഘ്നാനി സ്വകർമ്മസു കുർവന്തി സാത്വതാം ഭർത്തോ യാതു ധാന്യശ്ച തത്ര ഹി സാഖേജര്യേ ഗതോ വേത്യ പൂതനാനന്ദഗോകുലം യോഷിത്വാ മായയാത്മാനം പ്രാവിശൽ കാമചാരിണീ താം കേശബന്ധവ്യതിശക്തമല്ലികാം ബൃഹന്നിദംബസ്ഥനകൃച്ഛ്രമധ്യമാം സുവാസസം കമ്പിതകർണഭൂഷണത്വിഷോല്ലസത്കുണ്ഡലമണ്ഡിതാനനാം വൽഗുസ്മിതാവാംഗവിസർഗവീക്ഷിതൈ മനോഹരന്തീം വനിതാം വ്രജോഗസാം അമം സദാം ഭോജകരേണ രൂപിണീം ഗോപ്യശ്രിയം ദ്രഷ്ടുമിവാഗതാം പതിം ബാലഗ്രഹസ്തത്ര വിചിന്വതീ ശിശൂൻ യദൃച്ഛയാനന്ദഗൃഹേ സദന്തകം ബാലം പ്രതിച്ഛന്ന നിജോരു തേജസം ദദർശ തൽപേഗ്നിമിവാഹിതം ഭസി വിബുദ്ധ്യതാം ബാലകമാരികാഗ്രഹം ചരാചരാത്മാസ നിമീലിതേക്ഷണ അനന്തമാരോപയദംഗമന്ദകം യഥോരഗം സുപ്തമബുദ്ധിരജ്ജുധി താം തീക്ഷ്ണചിത്താമതിവാമചേഷ്ടിതാം വീക്ഷ്യാന്തരാകോശപരിച്ഛദാസിവൽ പരസ്ത്രിയം തത്പ്രഭയാ ച ധർഷിതേ നിരീക്ഷമാണേ ജനനീ ഹ്യതിഷ്ഠതാം തസ്മിൻ സ്തനം ദുർജരവീര്യമുൽപണം ഘോരാംഗമാദായ ശിശോർദദാവഥ ഗാഠം കരാഭ്യാം ഭഗവാൻ പ്രപീഡ്യ തൽ പ്രാണൈ സമം രോഷസമന്വിതോ വിപൽ സാ മുഞ്ചമുഞ്ചാലമിതി പ്രഭാഷിണി നിഷ്പീഡ്യമാനാഖില ജീവമർമ്മണി വിവൃത്യ നേത്രേ ചരണോ ഭുജൗ മുഹു പ്രസ്വിന്ന ഗാത്രാക്ഷിപതീരുരോദഹ തസ്യാസ്വനേനാദി ഗഭീരരംഹസ സാദ്രിർമഹീദ്യൗശ്ച ചചാലസഗ്രഹ രസാദിശശ്ച പ്രതിനേതിരേ ജന പേദുക്ഷിതൗ വജ്രനിപാതശങ്കയാ നിശാചരീത്ഥം യദിദസ്ഥനാവ്യസുർവ്യാദായ കേശാംശ്ചരണൗ ഭുജാവപി പ്രസാര്യ ഗോഷ്ഠേ നിജരൂപമാസ്ഥിത വജ്രാഹതോ വൃത്ര ഇവാപതൃപ പതമാനോ വിതത്തേഹസ്ത്രിഗവ്യൂത്യന്തരദ്രുമാൻ ചൂർണയാമാസ രാജേന്ദ്ര മഹദാസീത്തദ്ഭുതം ഈശാമാത്രോഗ്രതം ശ്രാസ്യം ഗിരികന്ദരനാസികം ഗണ്ഡശൈലസ്തനം രൗദ്രം പ്രകീർണാരുണമൂർധജം അന്ധകൂപഗഭീരാക്ഷം പുളിനാരോഹഭീഷണം ബദ്ധസേതുഭുജോർവംഘ്രിശൂന്യതോ യഹ്രദോദരം സന്ദ്രത്സസുസ്മതദ്വീക്ഷ്യ ഗോപാഗോപ്യക്കളേബരം പൂർവം തു തന്നിസ്വനിതഭിന്നഹൃത്കർണമസ്തകാ ബാലം ച തസ്യൗരസി ക്രീഡന്തമകുതോഭയം ഗോപ്യസ്തൂർണം സമഭേത്യ ച
ഗൃഹുർജാതസംഭ്രമാ യശോദാരോഹിണീഭ്യാം താ സമം ബാലസ്യ സർവദാ രക്ഷാം വിദധിരേ സമ്യഗോ പുച്ഛഭ്രമണാദിഭിഃ ഗോമൂത്രേണ സ്നാപയിത്വാ പുനർഗോരജസാർഭകം രക്ഷാം ചക്രുശ്ച ശകൃതാ ദ്വാദശാംഗേഷു നാമഭി ഗോപ്യഃ സംസ്പൃഷ്ട സലിലാ അംഗേഷു കരയോ പൃഥക് ന്യസ്യാത്മന്യഥ ബാലസ്യ ബീജന്യാസമകുർവദ അവ്യാദജോങ്ക്രിമണിമാംസ്തവ ജാന്മധോരു യജ്ഞോച്യുതകടിതടം ജഠരം ഹയാസ്യ ഹൃത്കേശവസ്തു ദുരൈശയിനസ്തു കണ്ഠം വിഷ്ണുർഭുജം മുഖമുരുക്രമ ഈശ്വരക്കം ചക്രഗ്രതസഹഗതോ ഹരിരസ്തു പശ്ചാത് ത്വത്പാർശ്വയോർധനുരസീമധുഹാജനശ്ച കോണേഷു ശംഖ ഉരുഗായ ഉപര്യുപേന്ദ്രസ്താക്ഷ്യക്ഷിതൗ ഹലധര പുരുഷ സമന്ദാത് ഇന്ദ്രിയാണി ഹൃഷീകേശ പ്രാണാൻ നാരായണോവതു ശ്വേതദീപപതിശ്ചിത്തം മനോയോഗേശ്വരോവതു പൃഷ്ണിഗർഭസ്തു തേ ബുദ്ധിമാത്മാനം ഭഗവാൻ പര ക്രീഡന്തം പാതു ഗോവിന്ദ ശയാനം പാതു മാധവ വ്രജന്തമവ്യാദ്വൈകുണ്ഠ ആസീനം ത്വാം ശ്രിയപ്പതി ഭുഞ്ജാനം യജ്ഞഭുക് പാതു സർവഗ്രഹഭയങ്കര ഡാകിന്യോ യാതു ധാന്യശ്ച കൂഷ്മാണ്ഡായേർഭഗഗ്രഹ ഭൂതപ്രേതപിശാചാശ്ച യക്ഷരക്ഷോ വിനായക കോടരാരേവതീ ജ്യേഷ്ഠാ പൂതനാ മാതൃകാദയാ ഉന്മാദായേ ഹ്യപസ്മാരാ ദേഹ പ്രാണേന്ദ്രിയദ്രുഹാ സ്വപ്നദൃഷ്ടാ മഹോത്പാദാ വൃദ്ധബാലഗ്രഹാശ്ച യേ സർവേ നശ്യന്തു തേ വിഷ്ണോർനാമഗ്രഹണഭീരവ ശ്രീശുക ഉവാച ഇതി പ്രണയബദ്ധാഭിഗോപീഭിക്കൃതലക്ഷണം പായയിത്വാ സ്തനം മാതാ സന്യവേശയദാത്മജം താവന്നന്ദാദയോ ഗോപാ മധുരായാ വ്രജം ഗതാ വിലോക്യ പൂതനാ ദേഹം ബഭൂരതിവിസ്മിതാ നൂനം ബദർശി സംജാതോ യോഗേശോ വാസമാസസ സ ഏവ ദൃഷ്ടോ ഹ്യുത്പാദോ യദാ ഹാനകദുന്ദുഭി കളേഭരം പരശുഭിശ്ചിത്വാ തത്തേ വ്രജൗകസ ദൂരേ ക്ഷിപ്ത്വാ വയവശോ ന്യദഹൻ കാഷ്ഠധിഷ്ഠിതം ദഹ്യമാനസ്യ ദേഹസ്യ ധൂമശ്ചാഗരു സൗരഭ ഉത്ഥിത കൃഷ്ണനിർഭുക്ത സപദ്യാഹത പാപ്മന പൂതനാ ലോകബാലഗ്നീ രാക്ഷസീ രുധിരാശന ജിഖാംസയാപി ഹരയേ സ്തനം ദത്വാപസദ്ഗതിം കിം പുനഃശ്രദ്ധയാ ഭക്ത്യാ കൃഷ്ണായ പരമാത്മനേ യച്ഛൻ പ്രിയതമം കിന്നു വ്യക്താസ്തന്മാതരോ യഥാ പദ്ഭ്യാം ഭക്തഹൃദിസ്ഥാഭ്യാം വന്ദ്യാഭ്യാം ലോകവന്ദിതൈ അംഗം യസ്യാസമാക്രമ്യ ഭഗവാനഭിപത്സ്തനം യാതു ധാന്യപി സാ സ്വർഗമവാപജനനീ ഗതിം കൃഷ്ണഭുക്തസ്തനക്ഷീരാ കിമുഗാവോ നു മാതര പയാംസി യാസാമപിവത് പുത്രസ്നേഹസ്നുതാന്യലം ഭഗവാൻ ദേവകീ പുത്ര കൈവല്യാദ്യഖിലപ്രദ താസാമവിരതം കൃഷ്ണേ കുർവദീനാം സുദേക്ഷണം
നപുനക്കൽപ്പതേ രാജൻ സംസാരോ ജ്ഞാനസംഭവ കടധൂമസ്യ സൗരഭ്യമവക്രായ വ്രജൗകസാ കിമിതം കുതയേ വേദീ വദന്തോ വ്രജമായയു തേ തത്ര വർണിതം ഗോപൈ പൂതനാഗമനാദികം ശ്രുത്വാ തന്നിധനം സ്വസ്തി ശിശോശ്ചാസൻ സുവിസ്മിതാ നന്ദസ്വപുത്രമാദായ പ്രത്യാഗതമുദാരഥി മൂർധ്ന്യുഭാക്രായ പരമാം മുദം ലേഭേ കുരുത്വഹ യയേതത് പൂതനാമോക്ഷം കൃഷ്ണസ്യാർഭകമദ്ഭുതം ശൃണുയാൽ ശ്രദ്ധയാ മർത്യോ ഗോവിന്ദേ ലഭതേ രതിം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ദേ പൂർവാർദ്ധേ ഷഷ്ടോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം ഗുരുഭ്യോ നമഃ. വളരെയേറെ ഭക്തജനങ്ങളുടെ പ്രാർത്ഥനയനുസരിച്ച് ഭൂഭാരം തീർത്ത് ലോകരെ അനുഗ്രഹിപ്പാനായിക്കൊണ്ടാണ് ഭഗവാൻ ഈ ഭൂമിയിൽ കൃഷ്ണനായിക്കൊണ്ട് ഒരവതാരം സ്വീകരിച്ചത്. ഈ അവതാരത്തിൽ മറ്റുള്ള ഏത് അവതാരങ്ങളെയും കൂട്ടി വായിക്കാൻ സാധിക്കാത്തവണ്ണമുള്ള അലൗകികമായ പ്രവൃത്തികൾ ഭഗവാൻ ചെയ്തു. ഇന്നും ശാന്തി ആഗ്രഹിക്കുന്നവർക്കൊക്കെയും ഏകാന്തമായി ആശ്രയിക്കാൻ യോഗ്യമായ മറ്റൊന്നും തന്നെ ഇതുപോലെ രമ്യമായിട്ട് ഇല്ല. കൃഷ്ണകഥകൾ ഏത് കുട്ടിക്കാലത്തും എത്ര വാർദ്ധക്യത്തിലും ഒരുപോലെ ആസ്വാദ്യമാണ്. അവയെ മനസ്സിലാക്കുന്നതിൻ്റെ തലങ്ങളിലുള്ള വ്യത്യാസം മാത്രമാണ് കാലം കൊണ്ട് ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത്. കുട്ടിക്കാലം മുതൽ കേട്ട് വളരുന്ന കഥകൾ പിന്നെയും അനവധി കാലങ്ങൾക്ക് ശേഷം കേൾക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന സംഗതികളിലാണ് വ്യത്യാസം വരുന്നത്. ഭഗവത് കഥകൾ ഏത് സാമാന്യനും രുചികരമാണ്, എത്ര പണ്ഡിതനും പാമരനും ഒരുപോലെ രുചികരമാണ്. അത്തരത്തിലുള്ള ഭഗവത് കഥകളിൽ ഏറ്റവും പ്രശസ്തവും പ്രഥമവും ആയത് പൂതനാമോക്ഷമാണ്. നാമൊക്കെ കുട്ടിക്കാലത്ത് മുത്തശ്ശിമാരുടെയും അമ്മമാരുടെയും ഒക്കെ മുഖങ്ങളിൽ നിന്ന് ഈ പൂതനയുടെ കഥ കഴിച്ച കഥ കേട്ടിട്ടായിരിക്കും ഓരോ ദിനാന്തങ്ങളിലും സുഖസുഷുപ്തിയിലേക്ക് നടന്നു നീങ്ങിയിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള ഏവർക്കും പ്രിയപ്പെട്ട ഒരു കഥയാണ് പൂതനാമോക്ഷം. കംസൻ്റെ ദുർമന്ത്രിസഭയിൽ ഘോര രാക്ഷസിയായ പൂതനയും ഒരു അംഗമായിരുന്നു. സ്വതവേ തന്നെ കുട്ടികളെ കൊല്ലുന്നതിൽ അവൾ വളരെ സമർത്ഥയായിരുന്നു. ആ കംസൻ ആ സാമർത്ഥ്യമുള്ള പൂതനയെ തന്നെ കുട്ടികളെ വധിപ്പാനായിട്ട് നിയോഗിച്ചു. ഉത്സാഹത്തോടുകൂടി അവൾ പലയിടത്തും നടന്ന് കുഞ്ഞുങ്ങളെ കൊന്നും കൊണ്ടേ വർത്തിച്ചു. അക്കാലത്തൊരു ദിവസം സന്ധ്യാകാലമായപ്പോൾ അവൾ ഗോകുലത്തിലേക്ക് വന്നു. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേഷവും കെട്ടാൻ സാധിക്കുന്ന അവൾ അതിസുന്ദരിയായിട്ട് വേഷം കെട്ടി. നല്ല ഇരുണ്ടു ചുരുണ്ട തലമുടിയിഴകളും മുല്ലപ്പൂക്കളൊക്കെ ചാർത്തി അലങ്കൃതമായിരിക്കുന്ന ആ കേശവും സുന്ദരമായിരിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ച് അവൾ യമുനാനദിയുടെ ഇപ്പുറത്ത് ഗോകുലത്തിൽ കൃഷ്ണാവതാരം കഴിഞ്ഞിട്ടുള്ള തിക്കും തിരക്കും ഒക്കെയായിട്ടുള്ള ആ ഉത്സാഹത്തിൻ്റെ നടുക്കിൽ വന്നു ചേർന്നു.
അവളുടെ പുറം മോടി ഒക്കെ വളരെ സുന്ദരമായിരുന്നു എങ്കിലും നല്ല ചിത്രപ്പണികൾ കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന ഉറയിലിട്ട മൂർച്ചയേറിയ വാളുപോലെയായിരുന്നു അവളുടെ ഹൃദയം. പുറമേക്ക് നല്ല ഭംഗി, ഉള്ളോ കൂർത്തുമൂർത്തത്. അവൾ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് പല ഭവനങ്ങളിലും നടക്കാതെ നേരെ നന്ദഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. കൊട്ടിൽ കിടന്ന ഭഗവാനെ അവൾ കണ്ടതോടുകൂടി ഭഗവാൻ കണ്ണടച്ച് അവിടെ കിടന്നു. പിഞ്ചു കുട്ടികളെ നിർദ്ദയം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഇവൾക്ക് ഈ കൃഷ്ണനെ കണ്ടപ്പോൾ ചെറിയൊരു തെറ്റിദ്ധാരണ സംഭവിച്ചു. സാധാരണ ആളുകൾക്കൊക്കെയും കയറ് കണ്ടാൽ പാമ്പാണ് എന്ന് തോന്നുകയാണ് പതിവ്. പക്ഷേ ഇവൾക്ക് പാമ്പിനെ കണ്ടപ്പോൾ ഇത് വെറും കയറ് എന്ന് തോന്നി. ഉറങ്ങിക്കിടക്കുന്ന ഒരു ഉണ്ണി എന്ന് മാത്രമാണ് അവൾക്ക് തോന്നിയത്. എന്നാൽ ഭഗവാനോ, ഈശ്വര, ഈ അവതാരത്തിലും ഈ പിശാചിനെ വധിക്കുന്ന സമയത്തൊരു സ്ത്രീവധമാണല്ലോ തനിക്ക് ചെയ്യേണ്ടി വരണത് എന്നുള്ള ഖേദപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള ഭാവത്തിൽ തൃക്കണ്ണുകൾ അടച്ചതായിരിക്കാം എന്ന് ചില ഭക്തജനങ്ങൾ പറയാറുണ്ട്. യശോദയും രോഹിണിയും ഒക്കെ കാണുകെ തന്നെ അവൾ കുഞ്ഞിനെ മടിയിലെടുത്ത് വെച്ച് അവളുടെ സ്തനകഞ്ചുകം അഴിച്ചു മാറ്റി പാൽ കൊടുക്കാനായിട്ട് തുടങ്ങി. വാത്സല്യത്തോടുകൂടിയിട്ട് ലക്ഷണയുക്തയായിരിക്കുന്ന ഒരു സ്ത്രീ അവിടെ വന്ന് തൻ്റെ കുഞ്ഞിന് പാൽ കൊടുക്കുന്നത് കാണുമ്പോൾ ആതിഥ്യമര്യാദയുള്ള യശോദയ്ക്ക് അത് തടയാൻ തോന്നിയില്ല. അവരുടെ മനസ്സിലാണെങ്കിൽ ഒരു കളങ്കങ്ങളും ഇല്ലതാനും. യാതൊരു ശങ്കയുമില്ലാതെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന അവൾക്ക് കൃഷ്ണനെ മടിയിലെടുത്ത് വെച്ച സമയത്ത് എത്രയോ യുഗാന്തരങ്ങളിൽ യോഗികൾ തപസ് ചെയ്തത് കിട്ടുന്ന ഭാഗ്യമാണ് തനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നോട്ട് അറിയുകയും ഉണ്ടായില്ല. ഭഗവാനാകട്ടെ സ്തന്യപാനം ചെയ്യുകയാണ് എന്ന വ്യാജേന അവളുടെ ആ വിഷം പുരട്ടിയ സ്തനങ്ങൾ പാനം ചെയ്യാനായിട്ട് ആരംഭിച്ചു. അവളുടെ ഉള്ളിലുള്ള പ്രാണങ്ങൾ മാത്രമാണ് ശുദ്ധമായത് എന്ന് ഭഗവാന് മനസ്സിലായി. അങ്ങനെ ആ പ്രാണങ്ങളെ വലിച്ചെടുക്കാനായിട്ട് തുടങ്ങിയതോടുകൂടി അവൾ മതി മതി വിട വിട എന്നിങ്ങനെ കണ്ണു ചുഴറ്റിയും കൊണ്ട് കൈകാലുകൾ നിലത്തടിച്ച് അലറി വിളിച്ചുകൊണ്ട് അവളുടെ ആ ശബ്ദം ദിക്കുകളെങ്ങും മുഴങ്ങുന്ന മട്ടിൽ എല്ലാവരെയും പേടിപ്പിക്കുന്ന വിധത്തിൽ അങ്ങനെ അലറി വിളിച്ചുകൊണ്ട് അവളിതാ അവിടെ ഓരോരോ പ്രകടനങ്ങളൊക്കെ നടത്തി. മരണവെപ്രാളം കൊണ്ട് അവളുടെ ആ കൃത്രിമമായ വേഷം കെട്ടൊക്കെ നഷ്ടപ്പെട്ടു. സ്വന്തം ശരിയായിരിക്കുന്ന രൂപത്തെ സ്വീകരിച്ചു. പർവ്വതത്തോളം ഉയർന്ന ആ ശരീരം അധിക നേരം കഴിയുന്നതിന് മുമ്പ് തന്നെ ചത്തുമലച്ച് ആകാശത്ത് നിന്ന് പൊട്ടിവീണ മേഘം ഭൂമിയിൽ വന്ന് അതുപോലെ കടന്നാൽ എന്നതുപോലെ അവിടെയൊക്കെ ഉള്ള സർവ വൃക്ഷങ്ങളെയും ഏതാണ്ട് ഒരഞ്ചാറ് കാതം ദൂരത്തുള്ള വൃക്ഷങ്ങളെ അടക്കം പൊടി പൊടിയാക്കി തീർത്തുകൊണ്ട് അവളുടെ ആ ശരീരം അവിടെ വീണു. പൂതനയുടെ ആ ഭീമമായ അലർച്ച കേട്ട് ഞെട്ടിത്തരിച്ച് ഓടിയെത്തിയ വ്രജസ്ത്രീകൾ, അവരിത് മല പോലെ കിടക്കുന്ന ആ രൂപം കണ്ട് അതിൻ്റെ ആ വൃത്തി കേട്ട ആ ഒരവസ്ഥ കണ്ട് അവർക്ക് ആശ്ചര്യമുണ്ടായി. അവളുടെ കലപ്പ പോലെ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഉഗ്രങ്ങളായ ദംഷ്ട്രകൾ, പർവ്വതങ്ങളിലെ ഗുഹ പോലെയുള്ള മൂക്കിൻ്റെ ദ്വാരങ്ങൾ, വെള്ളം വറ്റിയ പൊട്ടക്കിണർ പോലെ കുഴിഞ്ഞ കണ്ണുകൾ, കൂറ്റൻ പാറ പോലത്തെ സ്തനങ്ങൾ, ചുവന്നു തുടുത്ത് ചിതറിക്കിടക്കുന്ന തലമുടിയിഴകൾ, മണൽത്തിട്ട പോലെ ഉയർന്ന തുടകൾ, വെള്ളം വറ്റിയ വലിയ തടാകം പോലെയുള്ള വയറ്, അണകെട്ടിയതുപോലെ നീണ്ടുകിടക്കുന്ന കൈകാലുകൾ, ഇങ്ങനെയുള്ള അവളെ കണ്ടതോടുകൂടിയിട്ട് എല്ലാ ഗോപസ്ത്രീകളും ഉത്സാഹിച്ച് പൂതനയുടെ ശരീരത്തിലെ ചവിട്ടിക്കയറി ആ കുഞ്ഞിനെ വാരിയെടുത്തു കൊണ്ടുവന്ന് യശോദയെ ബോധക്കേടിൽ നിന്ന് ഉണർത്തി കയ്യിൽ കൊടുത്തു. ജന്മനാ തന്നെ ആ ഗോപസ്ത്രീകൾ അമ്മമാരെയൊക്കെ സമാധാനിപ്പിക്കാൻ, ബാലൻ്റെ അപകടങ്ങളൊക്കെ തീരാനും
ഒക്കെയായിക്കൊണ്ട് അവർ പല വിധത്തിലുള്ള രക്ഷകളും ചെയ്യാനായിട്ട് ആരംഭിച്ചു. ആദ്യം തന്നെ പശുവിൻ്റെ വാലെടുത്ത് ഉഴിഞ്ഞു കളഞ്ഞു, പിന്നെ ഗോമൂത്രത്തിൽ കുളിപ്പിച്ചു. അത് കഴിഞ്ഞ് ഭുവനമംഗളനായിരിക്കുന്ന ഭഗവാൻ്റെ തന്നെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് 10-12 ഭഗവാൻ്റെ ശരീരഭാഗങ്ങളിൽ സ്പരിശിച്ചുകൊണ്ട് അവർ അംഗരക്ഷയും ചെയ്തു. ഇങ്ങനെ പ്രേമഭാരം കൊണ്ട് ഗോപസ്ത്രീകൾ ഇന്നതൊക്കെ കൃഷ്ണനെ കാണിച്ചുള്ളൂ എന്ന് പറയാൻ സാധിക്കില്ല. അത്രയധികം അവർ ആ ഭഗവാൻ്റെ മംഗളത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. ഇങ്ങനെ രക്ഷകളൊക്കെ ചെയ്ത ആ പ്രണയബദ്ധകളായിരിക്കുന്ന ഗോപികൾ യശോദയുടെ ആ കയ്യിലിരിക്കുന്ന കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് യശോദയോട് നിർദ്ദേശിച്ചു. അങ്ങനെ പാല് കൊടുത്തുകൊണ്ട് യശോദ അവിടെ ഇരിക്കവേ കപ്പം കൊടുക്കാൻ മധുരയ്ക്ക് പോയ നന്ദഗോപരും കൂട്ടുകാരും വസുദേവരുടെ ആ വാക്ക് കേട്ട് പരിഭ്രമിച്ച് എന്തൊക്കെയോ ദുർനിമിത്തങ്ങളുണ്ടല്ലോ, എന്ത് പറ്റിയിട്ടുണ്ടാവും എന്നൊക്കെ പരിഭ്രമിച്ച് ഓടി അവിടേക്ക് വന്നപ്പോൾ ഈ കുഞ്ഞിനെ വാരിയെടുത്ത് മാറോട് ചേർത്ത് മൂർധാവിൽ ആഘ്രാണിച്ചുകൊണ്ട് സമാധാനിച്ചു. വർത്തമാനം അന്വേഷിച്ചപ്പോഴാണ് ആ പൂതനാമോക്ഷത്തിൻ്റെ കഥ നന്ദഗോപർക്കായിക്കൊട്ട് ഗോപീഗോപാലന്മാർ പറഞ്ഞു കൊടുത്തത്. ഇളം ശിശുക്കളെ നിർദ്ദയം കൊന്നുകൊണ്ട് രക്തപാനം ചെയ്തുകൊണ്ട് രാക്ഷസിയായിട്ട് ജനിച്ച ദുഷിച്ച വിചാരത്തോടുകൂടിയിട്ട് തൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്ന അവളെപ്പോലും കരുണാവാരിധിയായിരിക്കുന്ന ഭഗവാൻ, ഭക്തന്മാരുടെ നിർമ്മലമായ ഹൃദയത്തിൽ മാത്രം പ്രകാശിക്കുന്ന ഭഗവാൻ, തൻ്റെ അമ്മയ്ക്ക് ഏതൊരു ഗതിയാണോ കൊടുക്കാൻ നിശ്ചയിച്ചത് ആ ഗതി കൊടുത്തുകൊണ്ട് ഈ ദുഷ്ടയായ പൂതനയെ അനുഗ്രഹിച്ചു എന്നിങ്ങനെയുള്ള ആ ദയാലുവായിരിക്കുന്ന ഭഗവാന്റെ സുന്ദരമായിരിക്കുന്ന ലീലകളുടെ തുടക്കം മാത്രമായിരുന്നു ഈ പൂതനാമോക്ഷം. പ്രേമപൂർവം നറു നവനീതവുമൂട്ടി ലാളിച്ചനുഗ്രഹിച്ചുകൊണ്ട് ആശിസ്സുണ്ടാവട്ടെ, നല്ലത് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ഗോപസ്ത്രീകൾക്കും കൃഷ്ണനെ കാണുമ്പോൾ തന്നെ പാൽ ചുരത്താൻ ഓടിയെത്തുന്ന പശുക്കൾക്കും ഒക്കെ സ്നേഹത്തോടുകൂടിയിട്ട് തന്നെ ആശ്രയിക്കുന്നവർ മറ്റുള്ളവർക്കൊക്കെ ഈ ഭഗവാൻ എന്തനുഗ്രഹമാണാവോ കൊടുക്കുന്നുണ്ടാവുക എന്നിങ്ങനെ ആലോചിച്ച് ശുഖമഹർഷി പോലും ആശ്ചര്യപ്പെടുന്നു. പിന്നത് ഗോപസ്ത്രീകളുടെ കരങ്ങളിൽ പരിലസിക്കുന്നതായ ആ ഭഗവാൻ വിരിഞ്ഞ പൂക്കളിൽ തേനുണ്ടോടി നടക്കുന്ന വണ്ടിനെപ്പോലെ ആകാശത്തുള്ള ദേവന്മാർക്ക് മുമ്പിൽ കാണപ്പെട്ടു. നന്ദഗോപർക്ക് താൻ മധുരയ്ക്ക് പോയിരുന്ന കാലത്തെ ആ സ്വൽപ്പകാലത്ത് പുത്രവിരഹം പോലും സാധിക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ വലിയൊരു ആപത്ത് വന്നത് ഭഗവത് കൃപ കൊണ്ട് അപകടമൊന്നും പറ്റാണ്ട് അങ്ങോട്ട് കഴിച്ചുകൂട്ടി. ഇനി എന്തായാലും കൃഷ്ണനെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കി പോകാൻ സാധിക്കില്ല എന്ന പോലെ ഒരു ഭാവമാണ് നന്ദഗോപർക്കുണ്ടായത്. ഇങ്ങനെയുള്ള ഭഗവാന്റെ ലീലകളിൽ ആദ്യത്തേതും ഏറ്റവും ആശ്ചര്യകരവുമായിരിക്കുന്ന ഈ പൂതനാമോക്ഷത്തെ ആരാണോ ശ്രദ്ധാഭക്തി പുരസ്സരം കേൾക്കുന്നത് അവർക്ക് ഭഗവാൻ ഗോവിന്ദനിൽ പ്രേമമാകുന്ന വിധത്തിൽ ഭക്തി ഉണ്ടായി, ഭഗവാനിൽ രതിയുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവസാനിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ.